നമസ്കാരം. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിംഗ് പാർട്ട് ടൂവിൽ ഇന്ന് ഒരു വെജിറ്റബിൾ ഉപ്പുമായാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ബീൻസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വെജിറ്റബിൾ ഉപ്പുമ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് റവ എടുക്കുമ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വെള്ളം 3 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഈ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റവ ഒന്ന് ചൂടാക്കണം. അപ്പോൾ റോസ്റ്റഡ് റവയാണെന്നൊക്കെ എഴുതിയാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉപ്പുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് റവയ്ക്കാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് റവയ്ക്കാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് റവയ്ക്കാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ റവ എടുക്കുന്നത് അതേ ഗ്ലാസിൻ്റെ തന്നെ ഇരട്ടി ക്വാണ്ടിറ്റി വെള്ളം വേണം, എങ്കിലേ ഉപ്പുമ നന്നായിട്ടിരിക്കുള്ളൂ. അതുപോലെ ഇപ്പം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഉപ്പുമായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും നന്നായിരിക്കും, നല്ല ഒരു ഹെൽത്തി ആയിട്ടും ഇരിക്കും. കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലപോലെ റോസ്റ്റായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും അതേ ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം വറ്റൽമുളക് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഇടുന്നുണ്ട്. ഇട്ടിട്ട് കറിവേപ്പില ഇടുന്നുണ്ട്. എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലപോലെ ഒന്ന് ആ ഒരു നല്ലെണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയതിന് ശേഷം, അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും കൂടെ ഇടുന്നുണ്ട്. ബദാമും കാഷ്യൂ നട്ടും ഇടുന്നുണ്ട്. ഒരു 3-5 എണ്ണം അതും കൂടെ ചെറിയ ചെറിയ ബദാമൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോൾ 1.5 ഗ്ലാസ് റവയാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടുപ്പ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം ആ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് നെയ്യ് എടുത്തിട്ട് നല്ലപോലെ ഉരുക്കിയിട്ട് അതും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ലിഡ് വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് റവ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണിത്. നമ്മൾ മൊത്തം റവയും കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആകെ കട്ടയൊക്കെ പിടിച്ച് കുറച്ച് വെന്തും കുറച്ച് വേകാതെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മൾ റവ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. മൊത്തമായിട്ട് ഇട്ട് ഒരുമിച്ചങ്ങ് ചെയ്യാനായിട്ട് നോക്കരുത്. കുറച്ച് കുറച്ച് റവ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വേണം കൊടുക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ റവയും നല്ലപോലെ കുക്കായി കിട്ടുകയും ചെയ്യും, കട്ടയൊന്നും പിടിക്കില്ല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് എരിക്കുകയും ചെയ്യും ഉപ്പുമ. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് റവ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താണ് ഞാൻ ഉപ്പുമ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇതിൽ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരിക്കില്ല, പെട്ടെന്ന് ആ വെള്ളമൊക്കെ വറ്റി വല്ലാതായിപ്പോവും. സോ ഇപ്പം വളരെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി നല്ലതായി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. അപ്പം ചെറുതായിട്ട് അതിലിരുന്ന് വേകും. ഇനി നല്ലപോലെ വെന്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഞാൻ തേങ്ങ പൂവ് ഇതിലേക്ക് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് അത് അടച്ച് വെക്കുകയാണ്. ഇനി നമ്മൾ സെർവിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ മാച്ചായിട്ടിരിക്കുന്നത് പഴം, ഞാലിപ്പൂവൻ പഴം നന്നായിട്ട് ചേരും. പിന്നെ ചമ്മന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ എരിവ് ഉപ്പും പുളിയും ഉണ്ടാവും. പഴം പിന്നെ
അതിലൊരു മധുരം ഉണ്ടാവും. ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ പനങ്കൽക്കണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ ഇതിൻ്റെ എല്ലാ എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആകുമ്പം അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ ഒരു റെസിപ്പി.